എന്നാൽ ഈ ഫിലിം ഞാൻ അന്ന് എന്തുകൊണ്ട് കണ്ടില്ല? ബട്ട് വൈ? ഹുളു എന്ന സ്ട്രീമിംഗ് സർവീസിലൂടെ വരുന്ന ഫിലിംസും സീരീസൊക്കെ പ്രധാനമായിട്ടും റിവ്യൂ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നമുക്ക് ഇവിടുത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്ന പോലത്തെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും അതിൽ കിട്ടില്ല. രണ്ടാമത്തെ കാരണം എന്തെന്ന് വെച്ചാൽ, ഇതൊക്കെ എടുത്ത് റിവ്യൂ ചെയ്താൽ എത്ര ഓഡിയൻസിലോട്ട് എത്തുമെന്ന് എനിക്ക് അറിയില്ല. അതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട്. അത് മറ്റൊരു കാരണം. ഓക്കെ, നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വന്ന് അനീഷ് ചകന്തി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റൺ എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് അപ്പ് വേർഡ്സ് കോഡ്, ആം ഉബൈസ് മാറി ഫ്രം ഡ്രീം ഇൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. പാരലൈസ്ഡ് ആയ ആൻഡ് പലവിധ അസുഖങ്ങളുള്ള ക്ലോയെ വർഷങ്ങളായിട്ട് തന്നെ കെയർ ചെയ്തിരുന്ന അമ്മയെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഡൗട്ട് അടിക്കുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കാണേണ്ടി വരും. പോസിറ്റീവ്സ് പറയണ്ട്, നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഈ ഒരു ഫിലിമിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഒരു സ്ഥിരം ശൈലിയിലുള്ളൊരു മോം ത്രില്ലറാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിൽ പോലും അങ്ങനത്തെ ശൈലിയിലുള്ളൊരു കാര്യം പോലും സ്റ്റാർട്ടിങ്ങിൽ പോലും വന്നില്ല. പിന്നെ ഇവരെന്താ കാട്ടുന്നേ എന്നൊരു ചോദ്യം എനിക്ക് വന്നു. എന്നാലും അവിടെ ഒരു തീപ്പൊരി വന്നു. ഈ തീപ്പൊരി അങ്ങ് കത്തിപ്പിടിച്ച് കംപ്ലീറ്റ് ഈ ഫിലിമിൻ്റെ ലെവലൊക്കെ മാറി മറിയുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലൊക്കെ ഈ ഒരു ഫിലിമിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്. പിന്നെ ഈ ഫിലിം ആരാ ഡയറക്റ്റ് ചെയ്തത് ഞാൻ മുന്നേ നോക്കാൻ മറന്നു. അത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. എന്തെന്ന് വെച്ചാൽ, സർച്ചിങ് പോലത്തെ ഒരു ഫിലിം ചെയ്ത അനീഷഗന്ധി ഇങ്ങനത്തെ ഒരു ക്ലീഷെ സ്റ്റൈലിലൊരു ഫിലിം ചെയ്യുമെന്ന് ഞാൻ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. അത് വലിയൊരു തെറ്റായിട്ട് തോന്നി. എന്നാൽ പോലും ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ നന്നാവുന്നതിനനുസരിച്ചിട്ട് ഈ ഫിലിം കാണാനുള്ള ത്രില്ലും അത്രയും അടിപൊളിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് റൺ. നമ്പർ ടു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ ഫിലിം ഒരു ത്രില്ലറാണ്. സ്വാഭാവികമായിട്ട് നല്ലൊരു മ്യൂസിക് വേണമല്ലോ. ആ കാര്യത്തിൽ ടോറിൻ ബോറോഡേലിൻ്റെ മ്യൂസിക് അത്രയും അടിപൊളിയായിട്ട് ഈ ഫിലിമിൽ വരുന്നുണ്ട്. ആൻഡ് ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അത്രയും ഗംഭീരമായിട്ട് വരുന്നുണ്ട്. ഓരോ പോയിന്റിലും ഓരോ സീനിനും അനുസരിച്ചിട്ട് ആ സീനിന് വേണ്ടി എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത്രയും അടിപൊളിയായിട്ട് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വരുന്നുണ്ട്. അങ്ങനത്തെ വർക്കൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് ഐറ്റമാണ്. നമ്പർ ത്രീ, ഈ ഫിലിമിലെ പെർഫോമൻസുകളാണ്. ഈ ഫിലിമിലെ രണ്ട് പ്രധാന ക്യാരക്ടേഴ്സിനെ അത്ര ഡീറ്റെയിൽഡായി ഫോക്കസ്ഡ് ആയിട്ട് ഈ ഫിലിമിന് അത്രയും പെർഫെക്റ്റായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച സാറാ പോൾസൺ, കീറാലനൊക്കെ അത്ര അടിപൊളിയായിട്ട് ഈ ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയാം. ഒരിടത്ത് സാറാ പോൾസൺ സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ കീറാലൻ ആ ഒരു ക്യാരക്ടറിൽ പെട്ടുപോയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തൊരു അഭിനയം എന്നൊക്കെ പറയാൻ തോന്നിയിരുന്നു. അത്രയും നല്ലതായിട്ട് രണ്ടുപേരും ഈ ഫിലിമിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്പർ ഫോർ, ഈ ഫിലിമിൻ്റെ എൻഗേജിങ് ഫാക്ടറാണ്. ഈ ഒരു ഫിലിമിൽ കുറേയധികം സസ്പെൻസ് ഒന്നും വരുന്നില്ല. എന്നാൽ ട്വിസ്റ്റ് ഓൺ ട്വിസ്റ്റ് എന്ന് പറയാനുള്ള രീതിയിലൊന്നും ഈ ഫിലിമിൽ വരുന്നില്ല. പക്ഷേ ഈ ഫിലിമിൽ വരുന്ന ഒരു ത്രെഡും അതിനെങ്ങനെ കാണുന്ന ഒരാളെ എൻഗേജ് ചെയ്യിപ്പിക്കണം, ആ കാര്യത്തിലൊക്കെ ഈ ഒരു ഫിലിം അത്രയും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിമിന് കൊടുക്കുന്ന ബിൽഡപ്പും അതിനെ കൊണ്ടുപോകുന്ന രീതിയൊക്കെ അത്ര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സെവോഹാനിയൻ്റെയും അനീഷ് ചകന്തിയുടെയും റൈറ്റിങ്ങിൻ്റെ ഗുണം ഈ ഫിലിമിന് വന്നിട്ടുണ്ട്. അത് ഈ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും. ഓവറോൾ റൺ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവേണ്ട ഒരു ഫിലിം തന്നെയാണ് റൺ. സെർച്ചിങ് എന്ന ഫിലിം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ റൺ എന്ന് പറയുന്ന ഫിലിം കണ്ടാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. വെർത്ത് വാച്ചായിട്ട് പറയാൻ പറ്റുന്നൊരു ഫിലിമൊക്കെ തന്നെയാണ് റൺ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.